ഈ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു ആ ജഗദ്ഗുരുവാണ് അപ്പോൾ യഥത്ര സൗഷവം കിഞ്ചിത് തദ് ഗുരുരേവ മേ നഹി യഥത്ര അസൗഷവം കിഞ്ചിത് തന്മമൈവ ഗുരുർ നഹി വാസ്തവത്തിൽ ഞാൻ ചെയ്ത് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അതായത് അപ്പോൾ അനവധി പറയും 118 പുസ്തകങ്ങളുണ്ട് 21 അവാർഡുകൾ വാസ്തവത്തിൽ ഇതൊന്നുമില്ല ഈ മായാലോകമാണ് മാമേ പ്രപദ്യന്തേ മായാമേ താം തരന്തി തേ അപ്പോൾ എന്നെ അറിയുന്ന ആൾക്കാർക്ക് ഈ മായ ബാധിക്കില്ല ഈ മായ എന്നെ ബാധിക്കാതിരിക്കത്ത് അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യത്തെ ഞാനാണ് ചെയ്യുന്നത് ഞാനല്ല ഞാൻ എനിക്ക് എന്ത് കഴിവുള്ളത് വാസ്തവത്തിൽ ഈ അഹങ്കാരമാണ് അതായത് ഞാനത് ചെയ്തു വാസ്തവത്തിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല എനിക്ക് ആ സരസ്വതി അനുഗ്രഹിച്ചു അതേ ഒരു നിമിത്തമാക്കി ഭഗവാൻ എന്നെ കരുതി പ്രണയിച്ചു ഇത്രയും പുസ്തകം എഴുതാൻ സാധിച്ചു എത്ര എത്ര പ്രശ്നങ്ങൾ വിഷമങ്ങളെടുക്കുമ്പോൾ സ്വാഗതം ചെയ്യൂ മക്കളെ മാർഗ വിഘ്നങ്ങളില്ലാത്ത ശാന്തി പീഠത്തിലെഴുതാം അപ്പോൾ അതെ അതെ അത് വാസ്തവം യോഗിനി മാതാവിൻ്റെ വാക്കാണ് ഗുണങ്ങൾക്കപ്പുറം പോകാം വിളിച്ചിടു മനസ്സിനെ ബ്രഹ്മജ്ഞാനികളായിടാൻ വിളിക്കൂ വഴി കാട്ടിടാം അപ്പോൾ ആ ഒരു വഴി എനിക്ക് കാണാൻ സാധിച്ചത് വാസ്തവത്തിൽ ഇങ്ങനെ ഇത്രയും മഹാന്മാർ ഇവിടെ ഏറ്റവും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ പക്ഷേ ആനന്ദ സാധിച്ചു പറയാൻ പറ്റില്ല ചെമ്മക്കൊന്നും പറ്റില്ല ചിലപ്പോൾ മറ്റേ അത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അത് വാസ്തവത്തിൽ ഇതെല്ലാവരും എത്തും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അപ്പോൾ എല്ലാവരും എത്തി മാത്രമല്ല എത്തിയാൽ ഒരു രണ്ട് വാക്ക് പറഞ്ഞാൽ പോരെ ഏ ഇത്രയും ഇത് മലയാളം കേൾക്കാൻ വേണ്ടി ഇതേപോലെ ഹിന്ദിക്കാരെ ഇരിക്കുന്നു ഹിന്ദി കേൾക്കാൻ മലയാളികൾ ഇരിക്കുന്നു അത് വളരെ മനോഹരമായ പ്രസംഗങ്ങൾ അത് സംസ്കൃതമുണ്ട് ഹിന്ദിയുണ്ട് ഇംഗ്ലീഷുണ്ട് മലയാളമുണ്ട് എല്ലാം നാല് ഭാഷകളിൽ എല്ലാം വളരെ ഞാൻ കൊളിച്ചു അല്ലെ ഈ സാഹിത്യത്തിൽ എനിക്കൊരു അഭ്യർത്ഥന മാത്രമേ ഉണ്ട് ഈ മലയാളി സാഹിത്യത്തോട് അതായത് ഈ ഭാഷ ഭിന്നിപ്പിക്കുന്നു ചാണക്യൻ പറഞ്ഞത് ഭാഷ അല്ല മനുഷ്യൻ മനുഷ്യനാവണം അത് അഖണ്ഡ ആത്മഭാവ ജോ അനന്ത വിശ്വമേ ഭരേ വഹി മനുഷ്യ ഹേ ജോ മനുഷ്യക്ക് ലിയെ മരേ ഈ ഭാഷ വിവധമുണ്ട് അത് ആ വിഭജനമുണ്ടല്ലോ ആ ഒരു മതിലുകളുണ്ട് അത് അതായത് മാറി കിട്ടണം ഇത് ഞാൻ മന്ത്രിയോ വളരെ ബഹുമാനപ്പെട്ട മന്ത്രിയോടും ഇതിലെ ഈ പാർലമെൻറ്റിലെത്തണം എന്തിനാ ഈ ഭിന്നിപ്പോൾ എന്താ ഇതുകൊണ്ട് കിട്ടുന്നത് ഞാനിവിടെ പോകുമ്പോൾ 14 ഭാഷകൾ ഇപ്പോൾ 24 ഇനിയും 28 21 എത്ര ഭാഷകളുണ്ടാവും അതിപ്പോൾ നമുക്ക് വാസ്തവത്തിൽ ഞാൻ പറഞ്ഞ ഒരു വാചകം ഭാരതീയ സംസ്കാരത്തിൻ്റെ അന്തർധാര ഏകമാണ് ഹമാരെ സബ് മിത്രോ കോയി സമന്മാജായ ഭാരതീയ സംസ്കാരത്തി അന്തർധാര സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്ര്യം മാണികൾക്ക് മൃതിയേക്കാല ഭയാനകം ഹമാരി സബ് ഭക്തിയൊക്കെ സമന്മാർത്ത ഇത് വാസ്തവത്തിൽ എല്ലാവർക്കും മനസ്സാവുന്നു ഈ മലയാളം ദേവനാഗരി ലിപിയിൽ എഴുതി കഴിഞ്ഞാൽ സകലത്തും മനസ്സാവും അതേപോലെ ഡോക്ടർ സത്യപ്രസാദ് ശാസ്ത്രി സാറ് സംസാരിക്കുന്നത് അത് സംസ്കൃതം എല്ലാവർക്കും മനസ്സിലാവും അതോ അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ഭാരതീയ സാഹിത്യം ഒന്ന ഭാരതീയ സംസ്കൃതി ഒന്ന അതെല്ലാം നമ്മൾ ഒന്നാണ് ഇത് വാസ്തവത്തിൽ ഒരു സ്വിച്ച് ഓൺ ചെയ്താൽ 10,000 കോടി ബലം വെച്ചാലും അത് പ്രകാശിക്കും അപ്പോൾ ആണ് സ്വിച്ച് ഓൺ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് സ്വതി പ്രേരിതമാണ് ഞാനത് ചെയ്തത് അത് ചെയ്ത് പറഞ്ഞാൽ താങ്കൾ പോലെ സഹോദരന്മാരത്തിൽ പറയുന്നു വാസ്തവത്തിൽ ഞാൻ അംഗീകരിക്കുന്നു 60 കൊല്ലം ഉണ്ടായിരുന്നു അതിൽ 45 കൊല്ലം ഞാൻ കേരളത്തിലായിരുന്നു 45 കൊല്ലം ഇനി 15 കൊല്ലം മാത്രമേ ഇവിടെ ആയിരുന്നു ഇനിയിപ്പോൾ ബാക്കി ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ ഈ 45 കൊല്ലം അവിടെ ജീവിച്ചത് അപ്പോൾ കേരളം അതി മനോഹരമായ നാടാണ് എന്നെ പ്രേരിപ്പിച്ചത് കേരളമാണ് കേരളത്തിൽ പോയിട്ടില്ലെങ്കിൽ എനിക്ക് ഇത്രയധികം എഴുതാൻ സാധിക്കില്ല അതുകൊണ്ട് കേരളം എനിക്കിഷ്ടമാണ് മലയാളം ഭാഷ എനിക്കിഷ്ടമാണ് എനിക്ക് മലയാളത്തിൽ മാത്രമേ ഞാൻ സ്വപ്നം കാണുള്ളൂ അത് പറയുന്നത് മുകുന്ദൻ സാർ പറഞ്ഞു വാസ്തവത്തിൽ മലയാളത്തിൽ ഞാൻ കാണുന്നത് ഈ മലയാളത്തിൽ സ്വപ്നം കാണാം ആ സാക്ഷാത്കരിക്കാൻ വേണ്ടി അത് ശരിക്ക് തേടി നടക്കും പല മാർഗങ്ങൾ എങ്ങനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും ഇന്ന് ഇത് ഞാൻ ഇന്നെ ഓർക്കുന്നത് എൻ്റെ അമൃതവും വിഷവും തർജ്ജിമ റിലീസ് ചെയ്യുന്ന സമയം സൗത്ത് ഹെവനിലായിരുന്നു സൗത്ത് ഹെവനിൽ ഞാൻ പറയും സംസ്കൃതത്തിൽ വൈദിക ഇന്ന മൗനമാണ് ഇന്നത്തെ പ്രാർത്ഥന മൗനമാണ് അല്ലെങ്കിൽ ഞാൻ വൈദിക പ്രാർത്ഥന അപ്പോൾ ആദ്യത്തെ ആ ഫംഗ്ഷനിൽ വൈദിക പ്രാർത്ഥന ചെയ്ത് ഡോക്ടർ കൃഷ്ണൻ ദത്ത് ഭാരദ്വാജായിരുന്നു അത് കഴിഞ്ഞ് ഡോക്ടർ കമലാരത്നം ഡോക്ടർ വിജയേന്ദ്ര സ്നാതക് മറ്റേ ഡോക്ടർ ബി കെ നായർ പിന്നെ ജയനേന്ദ്ര കുമാർ അതായത് ഈ പുസ്തകം റിലീസ് ചെയ്യുന്നത് ജസ്റ്റിസ് കൃഷ്ണയ്യർ വാങ്ങുന്നത് ജയനേന്ദ്ര കുമാർ
ഭാഷ ഹിന്ദി തർജ്ജമ മലയാളത്തിൽ അങ്ങനെ കഴിഞ്ഞ് എല്ലാവരും മലയാളം ഹിന്ദി സംസ്കൃതം മാത്രമേ സംസാരിച്ചുള്ളൂ വേദം പാലം അത് അല്ല ഒരു വലിയൊരു സംഭവമായിരുന്നു അപ്പോൾ എൻ്റെ സ്വപ്നമായിരുന്നു ഞാൻ അവിടെ താമസിക്കുന്ന സമയത്തെ സൗത്തിൽ താമസിക്കുന്ന സമയത്ത് ആ മലയാളി കടയിൽ പോയി ഭക്ഷണം കഴിക്കുക കാരണം മലയാളം ആവും മലയാളം പഠിക്കണമല്ലോ ആ ഭക്ഷണം അത് പഠിക്കാൻ ഞാൻ ശ്രമിച്ചു അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പോയി ഞാൻ ഒരു പ്രാവശ്യം വീട്ടിൽ പോവാം ക്ലാസ് എടുക്കാൻ പറയാൻ യൂണിവേഴ്സിറ്റി അല്ല ഞാൻ ഞാൻ പഠിക്കാൻ പോകുമ്പോൾ 9 പെൺകുട്ടികൾ വന്നു അത് ആകെ ഞാൻ ബാക്കി ആദ്യത്തെ ദിവസം കഴിഞ്ഞിട്ട് 8 പേരും പോയി അത് കഴിഞ്ഞ് ഞാൻ ഏകനായി അപ്പോൾ എനിക്ക് ഏകച്ഛത്ര സാമ്രാജ്യം അതായത് ഞാനാണ് ഐ എം മൊനാർക്ക് ഓഫ് ഓൾ ഐ സർവേ മൈ റൈറ്റ് ദെർ ഇസ് നൺ ടു ഡിസ്പ്യൂട്ട് അപ്പോൾ എന്താണ് ക്ലാസ് എല്ലാം യൂണിവേഴ്സിറ്റി മറ്റേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അപ്പോൾ ഞാൻ പറയാം ഉള്ളി കഴിക്കില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഭാര്യ ഉള്ളിയില്ലാത്ത ഭക്ഷണം ഉണ്ടാക്കും അത് കഴിഞ്ഞ് ഒരു പ്രശ്നം അവിടെ പോയി ഉള്ളിയില്ലാത്ത ഭക്ഷണം ഞാനിവിടെ മിസ് ഉണ്ണികൃഷ്ണൻ എന്നെ ഇവിടെ കൊണ്ടുപോയി ഉള്ളിയില്ലാത്ത ഭക്ഷണം കഴിച്ചു കാരണം എന്തറിയും എൻ്റെ അമ്മ ഞാനിവിടെ നാട്ടിലെ യു പിയിൽ നിന്ന് കേരളത്തിലേക്ക് പോകുമ്പോൾ ആർക്കും സമ്മതമില്ല ഞാനിവിടെ വാക്ക് പറഞ്ഞു കഴിഞ്ഞു ഞാൻ പോകുകയാണ് അപ്പോൾ ആർക്കും സമ്മതമില്ല കാരണം ഈ ദക്ഷിണേന്ത്യയിൽ മത്സ്യമാംസം മാത്രം ചില മനുഷ്യമാംസം അവർ ഈ യു പിയിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണ് അപ്പോൾ എന്നോട് ഇങ്ങനെ പറയും അപ്പോൾ അത് ഇങ്ങനെ പറയാൻ പറ്റില്ല അപ്പോൾ അമ്മ അങ്ങനെ പറയുമ്പോൾ അച്ഛൻ വലിയ പണ്ഡിതനാണ് അദ്ദേഹം സമ്മതിച്ചു അമ്മ സമ്മതിക്കില്ല അപ്പോൾ ഞാൻ അമ്മയോട് പറയുന്ന ഒരു കാര്യം അമ്മേ ഞാൻ ഈ മത്സ്യമാംസം പോയിട്ട് എഗ്സ് പോയിട്ട് ഞാൻ ഉള്ളി പോലും കഴിക്കില്ല എന്ന് ഞാൻ വാക്ക് പറയും ആ ബാക്കിപ്പോൾ ഞാനും ബ്രിജൻ ത്രിപാഠിയും മറ്റേ എല്ലാവരും പോകുമ്പോഴത്തെ ഇവിടെ ഈ പ്ലേനിൽ എങ്ങനെ ഭക്ഷണം കിട്ടും അപ്പോൾ ഞാൻ പറയും ജയൻ ഭക്ഷണം അപ്പോൾ ഞാൻ കിട്ടുന്ന ഇവിടെ നോക്കി നല്ല ഭക്ഷണമല്ല അത് കിട്ടിയിരിക്കും മടങ്ങി വരുമ്പോൾ അവിടെ ഈ എന്നെ ലോഡ് ചെയ്തിട്ടില്ല ജയൻ ഭക്ഷണം അപ്പോൾ അവിടെ ഒരു എസ് കെ ശർമ്മ സ്വന്തം അദ്ദേഹം ഉള്ളി കഴിക്കില്ല അത് ആ ഭക്ഷണം കിട്ടി അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് എപ്പോഴും മിസ്റ്റീരിയസ് ആർ ദ വേയ്സ് ഓഫ് ഗോഡ് എന്നെ രക്ഷിച്ചത് ആ ദൈവം എന്നെ പ്രേരിപ്പിച്ചത് ആ ദൈവം നിങ്ങൾ എല്ലാവരും ദൈവമാണ് അത് ആദ്യത്തെ അഹം ബ്രഹ്മാസ്മിയാണ് ഗുരു പഠിപ്പിക്കുന്നത് പിന്നെ രണ്ടാമത്തേ ത്വമപ് ബ്രഹ്മ അത് 12 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ പഠിച്ച് പറയണം അഹം ബ്രഹ്മാസ് ത്വം ബ്രഹ്മ പിന്നെ സർവം ഖലു ഇതം ബ്രഹ്മ അപ്പോൾ എല്ലാവരും ബ്രഹ്മമാണ് കാരണം അപ്പോൾ നമ്മൾ എന്താ പ്രശ്നം അറിയുക BREHME ബ്രഹ്മമാണ് EH ഇങ്ങോട്ട് കൊണ്ടാലോ അപ്പോൾ BHREME ബ്രഹ്മം നമ്മളെല്ലാവരും ബ്രഹ്മത്തിലാണ് ബ്രഹ്മത്തിൽ ബ്രഹ്മത്തിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ബ്രഹ്മാവിനെ സാക്ഷാത്കരിക്കാൻ പറ്റുന്നില്ല അത് സർവം കഴുതും ബ്രഹ്മ അപ്പോൾ ബ്രഹ്മവിത് ബ്രഹ്മി ഭവതി അപ്പോൾ അത് അറിയണം അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയും ഈ ശാന്തമായ രീതിയിൽ ചിത്രലിഖിതം പോലെ ഇരിക്കുന്ന ഈ വൈകി വേളയിൽ ഞാൻ പ്രസംഗിക്കുന്ന പോലും കേൾക്കുന്നുണ്ട് അതൊരു വലിയ കാര്യമാണ് പക്ഷേ ഞാൻ അധികം പ്രസംഗിക്കില്ല കാരണം പ്രസംഗിക്കാൻ തുടങ്ങിയാൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് പക്ഷേ അത് ഇനിയും സന്ദർഭം ഉണ്ടാവും പക്ഷേ ഈ സൗഹാർദ്ദം ഈ സ്നേഹം ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം ഞാൻ ആശിച്ചത് ഞാൻ സ്വപ്നം കണ്ടു എപ്പോൾ 62 സ്വപ്നം കണ്ടു ഈ മലയാളം ഹിന്ദിക്കാരെല്ലാവരും വന്ന് ഇപ്പോൾ സംസ്കൃതി ഇതെല്ലാവരും വന്ന് ഒരുമിച്ച് യോജിക്കണം അത് കഴിഞ്ഞിട്ടൊരു ഒരു ഫംഗ്ഷനിൽ എനിക്ക് പ്രസംഗിക്കാൻ സാധിക്കണം അത് നോക്കൂ ഇന്നാണ് എനിക്ക് സാക്ഷാത്കരിച്ച 62 സ്വപ്നം കണ്ടു അപ്പോൾ ആ സ്വപ്നം ഇനി കേരള ഹൗസിൽ അതും ചൗഹാൻ സാഹബ് അപ്പോൾ അദ്ദേഹം നമ്മുടെ ഒരു ലേഖനം എഴുത ഹിന്ദിയിൽ എഴുതാൻ സാധിച്ചില്ല അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നില്ല കേരളത്തിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം എഴുതാൻ തുടങ്ങുമ്പോൾ അപ്പോൾ ചൗഹാൻ സാറിൻ്റെ ലേഖനം അപ്പോൾ ഞാൻ പറയും മലയാളത്തിലാവട്ടെ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ഇൻ്റർവ്യൂ മലയാളത്തിലാണ് അപ്പോൾ ഒരു നാൽ മലയാളി മറ്റേ ഇൻ്റർവ്യൂ ചെയ്യുന്ന മലയാളത്തിലാണ് അപ്പോൾ നമ്മൾ ഒരു ഇദ്ദേഹത്തിൽ ഇതാണ് പ്രസമായ കാര്യം ചെയ്യണം അപ്പോൾ ഭാരതം വേദകാലങ്ങളിൽ ആ വേദകാലിന് ഭാരതം അത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നാൻ മലയാളിക്ക് ആദ്യത്തെ അവാർഡാണ് ഇതുവരെ അത് എനിക്ക് കിട്ടിയിട്ടില്ല അതിന് മുമ്പും കിട്ടിയിട്ടില്ല അത് എനിക്കല്ല കിട്ടിയത് അത് എന്തോ ഒരു ശക്തി എന്നെ പ്രേരിപ്പിച്ചു എന്നെ കൊണ്ട് എഴുതിപ്പിച്ചു ഞാൻ അതിൻ്റെ നിമിത്തമായി എത്രയുള്ളൂ പിന്നെ ഈ സരസ്വതി എന്നെ അനുഗ്രഹിച്ചത് അപ്പോൾ താങ്കൾ പോലും കാരണം തരിയോ ഒരു കാര്യം കൂടി പറയാം അഭിവാദനശീലസ് നിത്യം വൃദ്ധോപി സേവന ചത്വാരിതസ് വർദ്ധന്തെ ആയു വിദ്യ യശോ ബലം ആയു വിദ്യ യശം യശസ് ആണെങ്കിലും ബലം ഇതെല്ലാം കിട്ടുന്നത് നമ്മുടെ ഡോക്ടർ സത്യപ്രത ശാസ്ത്രി പോലെ ഇത് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ എൻ്റെ വളരെ സ്നേഹിതാണ് ഞാൻ അവിടെ രൂപങ്ങളിൽ പോകുമ്പോൾ അവിടെ ഇരിക്കും അദ്ദേഹം സംസാരിക്കും വലിയ വൈകാകരണായിരുന്നു വലിയ ഗ്രാമേറിയനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ പണ്ഡിറ്റ് ചാർദേവ് ശാസ്ത്രി അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഡോക്ടർ കൃഷ്ണൻ തോൽ അലവലിയ അലവലിയ ആൾക്കാരാണ് ഇവിടെ ഈ വൈകിയിൽ വേലൊരു കാര്യം കൂടി നമ്മുടെ സനൽ അച്ഛൻ ജോസഫ് എടുമ്പോൾ
എപ്പോഴും ഡൽഹിയിൽ വന്ന് വളരെയധികം കാര്യങ്ങൾ ഫോണിൽ സംസാരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇന്ന് ഇദ്ദേഹം സമാധിയായ ദിവസം കൂടിയാണ്, ഒരു പവിത്രമാണ്. അപ്പോൾ അതിന് അതേപോലെ ഈ ദിവസമുണ്ടല്ലോ, ആ ദിവസത്തിൻ്റെ പ്രത്യേകത ഉണ്ട്. അതേപോലെ മാധുമുട്ടിയില്ല, മറ്റേ നമ്മുടെ പല ആൾക്കാരും മരിച്ചു പോയ ആൾക്കാരാണ്. ഞാൻ എല്ലാവരും എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ആ പ്രേരിപ്പിച്ച ആൾക്കാർ ഇപ്പോഴും എന്നെ പ്രേരിപ്പിക്കുന്നു. അത് ശരിക്കും ഒരു ചൈതന്യമാണ്, അതൊരു ഒരു വെളിച്ചമാണ്. അപ്പോൾ ആ വെളിച്ചമാണ് എന്നെ ഈ വെളിച്ചത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ അതിന് എന്നെ ഇവിടെ എന്നെ വന്ന് എൻ്റെ എല്ലാ പ്രാസംഗത്തിലിരിക്കുന്ന എല്ലാവർക്കും ഞാൻ നന്ദിപൂർവ്വം. എന്താ പറയേണ്ടത് എനിക്കറിയില്ല, പക്ഷേ എല്ലാവരും ഞാൻ അവിടെ എന്തൊക്കെ നല്ല നല്ല വാക്കുകൾ പറഞ്ഞു അത് ഞാൻ നന്ദിപൂർവ്വം. അത് എപ്പോഴും എൻ്റെ ഒരു വലിയൊരു സംഗതിയായിട്ട് എന്നെ സൂക്ഷിക്കും. അതെനിക്ക് പ്രചോദനം നൽകിയാൽ, എനിക്ക് കുറേ കൂടുതൽ എഴുതാൻ സാധിച്ചാൽ, എൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിച്ചാൽ, അഭിജന്ത്രവാടി പറഞ്ഞ വേദം ഈ വേദ ഉണ്ടല്ലോ, ഞാനൊരു ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി. അപ്പോൾ അതുപോലെ കാര്യങ്ങൾ ചെയ്യാനാണ് എനിക്ക് താല്പര്യം. ചെയ്യാൻ സാധിച്ചാലും സാധിച്ചില്ലെങ്കിൽ ഞാൻ സന്തുഷ്ടനാണ്. ഇനി ഞാൻ രണ്ട് വാക്ക് ഹിന്ദിയിൽ സംസാരിക്കുന്നു. രണ്ട് വാക്ക് മഞ്ച് പരിസ്ഥിത് അധ്യക്ഷൻ പ്രൊഫസർ ഓംശേരി, പ്രൊഫസർ മന്ത്രി മഹോദയ ശ്രീ മുല്ലപ്പൂർ രാമചന്ദ്രൻ സാഹബ്, ഡോക്ടർ സത്യവീർ ശാസ്ത്രി, ശ്രീ വിജയൻ ത്രിപാഠി, ഡോക്ടർ കൃഷ്ണദത്ത് പാലിവാൽ, എം മുകുന്ദൻ ആനന്ദൻ, ഓർ മിസ്റ്റർ മാണി മറ്റേ ചന്ദ്രൻ, ഓർ ചൗഹാൻ സാഹബ്. ये सच्चे दिल की बात यही है कि वो उसके मेरी बहुत पुरानी कविता चार लाइन है, उसके सिर का दर्द मुझे क्या मालूम. बहुत पहले जब पढ़ता था, उसके सिर का दर्द मुझे क्या मालूम, मेरे दिल का दर्द उसे क्या मालूम, बात बस इतनी है मेरे दोस्त ये समझो, कुछ उसे नहीं मालूम, कुछ मुझे नहीं मालूम. इसलिए वास्तविकता ये है कि अगर मैं मलयालम में बोलूं, और मैंने संस्कृत मलयालम अंग्रेजी सब में बोल दिया इसलिए कि सब लोग समझ लें, ये खिचड़ी थी. तो इसलिए मैं ये कहना चाहता हूं कि वास्तव में डॉक्टर फिर कृष्णदत्त पालीवाल इतने बड़े आलोचक, और वो हमारे मित्र आज ही आए लंदन से, और उसमें और हमारे रामचंद्र जी आपके ब्रजेंद्र त्रिपाठी बहुत व्यस्त प्राणी हैं ये सनब्रोक, और सबसे बड़ी बात जो बहुत कम आते हैं प्रोफेसर श्री आनंद, ये बहुत बड़े उपन्यासकार हैं और वास्तव में बहुत ही सुलझे हुए साहित्यकार हैं, और प्रोफेसर श्री मुकुंदन और चंदन और सब लोग जो चौहान साहब और जितने लोग यहाँ आए हुए हैं, कुंचू साहब का विशेष रूप से आभारी हूँ मैं, क्योंकि अंग्रेजी में सी एंट्री इन सब का, जितने लोग यहाँ आए हैं वो क्रीम ऑफ द सोसाइटी. जैसे आदमी जो होता है ना, दूध जो है, उस दूध को आप अगर दही बना दें और दही से मक्खन बनाएं और मक्खन को अगर फेंक दें समुद्र में तो वो तैरता रहेगा, वही यहाँ पर जितने लोग बैठे हुए हैं ये सब नवनीत रूप है. ये नवनीत रूप है, और ये वास्तव में सबसे बड़ी बात यह है कि इतने समय तक बैठे रहना. मैंने याद कर रहा हूँ जब केरला साहित्य अकेडमी में मुझे वाचस्पति का पुरस्कार दिया गया था, मेरी 7 किताबों का लोकार्पण हुआ था एक साथ मलयालम में. 3 बजे से शुरू हुई मीटिंग रात के 8:30 बजे तक चलती रही, और उर्वप मन्ना जैसा व्यक्ति अंत तक बैठ रहा. आज हमारे बीच देखिए मंत्री महोदय इतने व्यस्त हैं, मुल्लकर रामचंद्र जी आए और इतना अच्छा भाषण तैयार करके दिया, और उसके बाद अभी तक बैठे हुए हैं, और डॉक्टर सत्यप्रसाद शास्त्री इस उम्र में, और इस तरह से सभी लोग इस भाग रहे हैं. वास्तव में मैं कृतार्थ हूँ, आभारी हूँ उस पराशक्ति का जिन्होंने ऐसे व्यक्तियों को यहाँ खींच कर खड़ा कर दिया. ये हिंदी मलयालम का संगम है, ये भारतीय भाषाओं का संगम है, और इसमें जो हम आदान प्रदान करते हैं ये राष्ट्र सेतु का काम है. वास्तव में राष्ट्र, अभी इनसे पूछे गए कुछ प्रश्न, तो राष्ट्र सेतु क्या है, राष्ट्र को समझिए, राजनीति में नहीं, राष्ट्र को समझने में. वही राजनीति सच्ची है जो राष्ट्र को समझने की कोशिश करे, ये राष्ट्र सेतु का विशेषांक है. और राष्ट्र जो है तभी होगा जब भारतीय भाषाएं एक हों, एक रूप में बोलें, जैसे संस्कृत से देखिए सभी अनुप्रेरित हैं, जब हमारी भारतीय भाषाएं एक स्वर में बोलेंगी, हम सब ये जो दीवारें हैं
जो हमारी दीवारें हैं भाषाओं को, इनको तोड़ दिया जाए और पार्लियामेंट में, संसद में लाकर इन चीज़ों को उठाया जाए कि हम इन भाषाओं की दीवारों को तोड़ना चाहते हैं, मनुष्य के हृदय को हृदय से मिलाना चाहते हैं, एक हृदय हो भारत जननी। एक हृदय कब होगी? किसी भाषा को लीजिए, हिंदी की आवश्यकता नहीं, संस्कृत को ले लीजिए, देवनागरी ले लीजिए, कोई एक भाषा हमारी भारतीय भाषाओं की संवेदना को प्रकट करे। इन दीवारों को तोड़ो, और अगर आपने मेरा सम्मान किया है, इन दीवारों को तोड़ने में ही मैं संतुष्ट हूँगा। मैं चाहता हूँ कि संसद में इस तरह की चीज़ें उठी जाएँ जिससे कि हम भारतीय भाषाओं को बढ़ाएं, भारतीय भाषाओं का उन्नयन हो, और जहाँ भारतीय भाषाओं का उन्नयन होगा वहाँ पर निश्चित रूप देश का उन्नयन होगा। हम राष्ट्र को बांटना चाहते हैं, चाहे वो राजनीति के रूप में हो, चाहे भाषाओं का हो, चाहे संसद किसी भी रूप में हो, जाति पाति पूछे नहीं कोई, हरि को भजे तो हरि को हो। इसलिए मैं ये चाहता हूँ कि यह जो संगति है, आज मैं मंत्री महोदय के सामने कह रहा हूँ कि ये भावनाएँ, इन भावनाओं को हम सुने, और इसके लिए ये मैंने जब प्रसाद के शब्द याद आ गए, और जब मैं कृष्ण जी से कह रहा था, जब मैं जा रहा था केरल में, बड़ा विरोध हुआ, मेरे रिश्तेदारों ने, मित्रों ने कहा कहाँ जा रहे हो, तो मैंने कहा ले चल मुझे भुलावा देकर मेरे नाविक धीरे धीरे, जिस निर्जन सागर में लहरी अंबर के कानों में गहरी, निश्चल प्रेम कथा कहती हो तज कोलाहल की अब नीरे, ले चल मुझे भुलावा देकर मेरे नाविक धीरे धीरे। तो वो भुलावा देकर के मैं गया, और वास्तव में मुझे बड़ी प्रसन्नता है कि आज वो भुलावा, वो मेरा सपना आज साकार हो रहा है। लेकिन इसमें अभी इस शुरुआत है, हमें कुछ करना है, और उस करने के लिए निश्चित रूप से वही जो मैंने कहा कि हम मानस भवन में आर्यजन जिसकी उतारें आरती, भगवान भारतवर्ष में गूंजे हमारी भारती। ये भारती है, भारतीय भाषाएं हैं, भारतीय संस्कृति है, इसका उन्नयन हो, इसके लिए आप जैसे सहृदय हमें प्रेरणा दें, और आप लोगों को मैं प्रेरणा दें। और गीता में कहा गया है परस्परम भावयंतो वा श्रेयो परम अवसर, इसलिए हम उस श्रेयस कार्य पर चलें, और उस श्रेयस को हम प्रयस्कर बनाएं, और फिर वो कर्म भूमि में आ जाएं, और उसे ही करें कि जो भी होगा वो अच्छा ही होगा, हम अच्छे के लिए तैयार हों। और सर्वधर्मान परित्यज्य माम एकम शरणम व्रज, उस एक शक्ति की, उस पराशक्ति जिसने हमें प्रेरणा दी है और लोगों को प्रेरणा दे। और मैं जब यहाँ आया था दिल्ली में, जब मेरा स्वागत किया गया, तो मैंने यही कहा था सब एक ही भाषा में हम काम करें। इसलिए आप लोगों ने मुझे प्रेरणा दी, मैं वास्तव में आप सबका आभारी हूँ, विशेष रूप से जो हमारे मंचस्थ लोग हैं जिन्होंने मुझे मेरे बारे में जो कुछ कहा है, यद्यपि मैं उसके योग्य नहीं हूँ, लेकिन उन्होंने जो कहा है वो मैं शिरोधार्य करके